ഹായ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളായി വീഡിയോകളൊക്കെ ഇങ്ങനെ ഇൻട്രോയൊക്കെ എഡിറ്റ് ചെയ്തിട്ട്. ഇന്നിപ്പോൾ നമ്മുടെ യൂട്യൂബിലെ എവിടെ നോക്കിയാലും ആൾക്കാരുടെ ഓർണമെന്റ്സിൻ്റെ ഒരു ട്രെൻഡായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ഓർണമെന്റ്സ് പെട്ടിയിൽ വെച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്റെ കയ്യിൽ കുറേ കുപ്പിവെള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും എന്റെ കുപ്പിവെള്ള കളക്ഷൻസും കൂടെ ഒന്ന് കാണിച്ചു തരാ വിചാരിച്ചു. അപ്പൊ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന വള എന്ന് പറയുന്നത്, എന്റെ കൈ എന്ന് പറയുന്നത് ഒരു ഭംഗിയില്ലാത്ത കൈയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടൊരു ഹമ്പുണ്ട് എന്റെ കൈക്ക്. അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ടാവുമായിരിക്കും, അവരുടെ ഒക്കെ വേഷമാണ് ഈ കുപ്പിവളകൾ ഇടാൻ പറ്റാത്തതിന്റെ വിഷമം. അപ്പോ ഉണ്ടോ, ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ട്രഡീഷണൽ വളയാണിത്. അവരുടെ കല്യാണത്തിന് അവരിതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതായിരിക്കാൻ ഒരു പൊട്ടാൻ പാടില്ല. നമ്മുടെ ഇവിടെ കേരളത്തിലുള്ളവർ ഉപയോഗിക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ വളകൾ ഉപയോഗിക്കുന്നത്, കുപ്പിവളകൾ ഉപയോഗിക്കുന്നത് നോർത്തിലോട്ടൊക്കെയാണ്. നോർത്തിലൊക്കെ ഭയങ്കര വിലക്കുറവാണെന്നൊക്കെ അയന പറയുന്ന കേൾക്കാം. ആരൊക്കെയോ ഇങ്ങനെ അവളുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇത് എവിടെയും ഇട്ടുകൊണ്ട് പോയിട്ടില്ല. കാരണം എൻ്റെ ഈ കൈക്ക് ഈ ഇവിടെ ഉള്ളതിനെ കഴിഞ്ഞും ഇങ്ങനൊരു ഹമ്പും ഉണ്ട്, പിന്നെ ഇങ്ങനൊരു ഇതും ഉള്ള കാരണം ഞാൻ ഇങ്ങനെ വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ചെയ്യും. അപ്പൊ ഈ കുപ്പിവളയുടെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഈ കുപ്പിവള എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് എനിക്ക് ഇത്രയും തടിയില്ലാത്തത് കൊണ്ട് എൻ്റെ കൈ നല്ല ഷേപ്പൊക്കെ ഉള്ള കൈയായിരുന്നു. അപ്പൊ ഞാൻ ഒരു വലത് കൈ നിറച്ചും കുപ്പിവളയിട്ട് ഇടത് കയ്യിൽ വാച്ചും അങ്ങനെയായിരുന്നു ഞാൻ പണ്ട് നടന്നിരുന്നത്, കല്യാണത്തിനൊക്കെ മുമ്പ്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുപ്പിവള എവിടെന്നെങ്കിലും കാണുമ്പോഴൊക്കെ മേടിക്കും, എത്ര രൂപയായാലും ഞാൻ വാങ്ങിക്കും കുപ്പിവള. അങ്ങനെ വാങ്ങിച്ച് ഞാൻ കുന്നത്തൂർമ്മയുടെ താമസിക്കുന്ന സമയത്ത് കുപ്പിവള വാങ്ങിച്ച് ഇങ്ങനെ നമ്മള് അത് എങ്ങനെ വെക്കണോ എന്നുള്ളത് അറിയത്തില്ല. ഞാൻ ഒരു വള സ്റ്റാൻഡ് ഉണ്ടല്ലോ, തടിയുടെ സ്റ്റാൻഡ്, ഇങ്ങനെ വളകളിങ്ങനെ അത് മേടിച്ചാലും അതങ്ങനെ പുറത്തിരിക്കുമ്പോ ഈ ആൾക്കാർ കാണുമ്പോൾ ആ കൊള്ളാലോ എന്ന് പറഞ്ഞ് എടുത്ത് കയ്യിലിടുക, എന്നിട്ട് പിന്നെ അവർ പോകാൻ നേരം എനിക്ക് ചോദിക്കാനൊരു മടി, അത് താന്ന്, അങ്ങനെ കുറെ കുപ്പിവളൻ്റെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഈ പിള്ളേർ പറക്കിയിട്ട് പൊട്ടിച്ച് അതിൽ പ്രധാനപ്പെട്ട ഒരു പൊട്ടീരെന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ഏത് സിനിമ, പെരുമഴക്കാലം സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അയിനെയും ആമിയും കൂടെ ഒരു മുറിയിൽ കയറി ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് എന്റെ ഈ കുപ്പിവളയെല്ലാം കൂടെ കാവ്യമാധവന്റെ മറ്റേ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് പട്ടന്മാരുടെ സ്റ്റൈലുണ്ടല്ലോ, പിന്നെ കുപ്പിവള പൊട്ടിക്കുക, ചിന്തൂര തുടച്ചു കളയുക, താലി അറുത്തെടുക്കുക എന്ന് പറഞ്ഞു, അതുപോലെ ഇരുന്ന് അഭിനയിക്കുന്ന എന്റെ കുപ്പിവളയെല്ലാം കൂടെ എടുത്തിട്ട് ഒരു മൂലക്കോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങ് പൊട്ടിക്കുന്ന, എന്നിട്ട് ഒരാള് കണ്ട്, രണ്ടുപേരും ഒരാള് കണ്ടത് കണ്ണ് തുടയ്ക്കുന്നു, മറ്റേയാളുടെ കണ്ണീര് തുടച്ചു കൊടുക്കുന്നു. അങ്ങനെ ഗംഭീര അഭിനയം നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ കുപ്പിവള പൊട്ടിച്ചിട്ടേക്കുന്നു. ആദ്യം തടി കൊടുത്തത് എന്റെ കുപ്പിവള പൊട്ടിച്ചതിനാ, രണ്ടാമത് ഇമാതിരി തോന്നിവാസം അഭിനയിച്ചതിന്, സിനിമയിലാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അതിന് ചെയ്ത സിനിമയിൽ കാണിച്ചതാണെങ്കിലും കണ്ടപ്പോ എനിക്ക് ആ ഒരു രീതിയിലുള്ള ഫീലിംഗും തോന്നി. അതിനും അടി കൊടുത്ത് പിന്നെ മെയിനായിട്ട് അടിച്ചത് എന്റെ കുപ്പിവള പൊട്ടിച്ചതിനാ. അപ്പോ ഞാൻ എപ്പോഴും ഇങ്ങനെ കുപ്പിവളയിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. മെയിനായിട്ട് അടി കൊണ്ടത് ആ കുപ്പിവള പൊട്ടിച്ചതിന് തന്നെയാണ്. അപ്പൊ എന്നിട്ട് അയനയുടെ അഭിനയം കഴിഞ്ഞിട്ട് ആമി റെഡി ആയിട്ടിരിക്കുക, അടുത്തത് വാരിയിട്ട് എന്റെ കുപ്പിവള മുഴുവനും ഞാൻ കണ്ടില്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടാവും, എളുമാരെ പിന്നെ പിടിച്ചിട്ട് അടിച്ചിട്ടുണ്ടാ കാര്യം. അങ്ങനൊരു സംഭവമുണ്ട് എന്റെ കുപ്പിവള സ്റ്റോറിയില്. അപ്പോ ഞാൻ എന്റെ അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ആൾക്കാരൊക്കെ വന്ന് ചോദിച്ച് എങ്ങനെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിഷമമാണ് എനിക്ക്. അപ്പൊ ഞാനങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോ ഈ വള വെക്കാൻ പറ്റിയ ഒരു ബോക്സ് പോലുള്ള സംഗതി എനിക്ക് കിട്ടി. ഞാൻ പിന്നെ അങ്ങനെ ആ ബോക്സിനകത്താണ് ബോക്സ് ഞാനിപ്പോ തുറന്നു വെച്ചിരിക്കുകയാണ്, അടയ്ക്ക് അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ബോക്സിലാണ് ഞാനിപ്പോ എന്റെ കുപ്പിവളകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലുള്ള രണ്ട് ബോക്സ് ഉണ്ട് എനിക്ക്, രണ്ടാമത്തെ ബോക്സ് കാണിക്കാം, എന്നിട്ട് ഞാൻ വള കാണിച്ചുതരാം എല്ലാവർക്കും. രണ്ടാമത്തെ ബോക്സ് ഇതാണ്. അങ്ങനെ കുപ്പിവളയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് വാങ്ങിച്ചതാണ് ഈ ബോക്സ്. അല്ലാതെ നമ്മൾ ആ തടിയുടെ ഇത് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ചിരുന്ന ആളുകൾക്ക് കാണുന്ന ഉടനെ അത് വേണം. കണ്ടോ എന്റെ കുപ്പിവളകളും ബോക്സും, വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം. തുറന്ന് കാണിക്കാവേ, അണ്ട് ഇങ്ങനെ ഇതൊക്കെ ഉള്ളതാണ്. ക
കണ്ട ഈ കറുത്തവള കുറേ ഉണ്ടായിരുന്ന കുറേ കറുത്തവള ഉണ്ടായിരുന്നതാ. അത് മുഴുവനും ആമി ഓരോ ഡ്രസ്സിനെന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ടുകൊണ്ട് പോയി. അവള് അവള് കൈകൊണ്ട് വിട്ട പിന്നെ അത് കണ്ടിട്ടില്ല. ഇതാണ് എന്റെ ഒരു ബോക്സ്. ഓ അടഞ്ഞു. കറുപ്പിന്റെ തന്നെ പല 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 രീതികളുണ്ട്. നമ്മൾ നീല ഡ്രസ്സ് മേടിച്ചിട്ട് നീലക്ക് ഇടാനായിട്ട് ഇത് നോക്കുമ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച കളർ കിട്ടില്ല. നീലയുടെ തന്നെ എത്ര കളറാണ് നോക്കും. അതുപോലെ തന്നെ മെറൂണ്. ഇതിൽ നിന്ന് പലതും ഇവളുമാരൊക്കെ ഓരോ ഡ്രസ്സിനൊന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ കിട്ടത്തേ ഇല്ല. അതായത് കണ്ട ഇത് കാവി കളറാണ്. അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റികളുണ്ട്. പച്ച തന്നെ കണ്ട പച്ച പച്ച എൻ്റെ കയ്യിൽ ഒരുപാട് നിറങ്ങളുണ്ട്. നീല പച്ച പിന്നെതാ കറുപ്പും ചുവപ്പും കൂടെ രണ്ട് ഡിസൈൻ ഒരു വളയിൽ തന്നെ രണ്ട് ഡിസൈൻ കറുപ്പും ചുവപ്പും. പിന്നെ വേറൊരു നീല, ഇത് പൊന്മാൻ നീല മയിൽ പച്ച എന്നൊക്കെ പറയും. ഇത് മെറൂണിനകത്ത് ആ ഇതാണ് ഒരു കളക്ഷൻ കുപ്പിവളകളുടെ ഒരു സെറ്റ്. ഇനി അടുത്ത ബോക്സ് തുറക്കാം. ഇതിൻ്റെ അടപ്പ് പെട്ടെന്ന് ഇങ്ങനെ അടഞ്ഞു വരും, അതുകൊണ്ട് ഞാനത് മുറിച്ച് കളഞ്ഞു. എന്താ മഞ്ഞ കളറ്. ഇതൊക്കെ നോർത്തിലോട്ടൊക്കെ കല്യാണത്തിന് അവർ നമ്മളെ കഴിഞ്ഞും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. മൾട്ടി കളറ് കുറേ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ അവരുടെയൊക്കെ ഡ്രസ്സിനനുസരിച്ചുള്ള ഇത് മെറ്റൽ വളകളാണ് ഈ കാണിക്കുന്നത്. ഇതും കുറച്ച് മെറ്റൽ വളകളാണ്. പക്ഷെ ഇത് മൾട്ടി കളറ്, ഇത് മെറൂൺ കളറ് വളകൾ. എന്താ ഇതൊക്കെ മെറ്റൽ വളകളാണേ. ഇതൊക്കെ അവരുടെയൊക്കെ ഡ്രസ്സിനനുസരിച്ചുള്ളത്. നന്നായിട്ടില്ല. പിന്നെ വേറെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിനകത്തോണ്ടൊന്ന് കുത്തിക്കയറ്റി വെച്ചിരിക്കും. ഇത് ചുവപ്പ് കളറിനകത്ത് ഡിസൈനുള്ള വള. കുങ്കുമം ഇത് എൻ്റെ വളയാണ്. ഇതൊക്കെ മെറ്റൽ വളയാ വാങ്ങിച്ചാ. ഇത് ഫൈബർ വളയാ. ഇതൊക്കെ എൻ്റെ വളകൾ. എൻ്റെ വളകളൊക്കെ കുപ്പി വളകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വള കളക്ഷൻസ്. കുപ്പി വളയാണ്. കുപ്പി വളകളല്ല എൻ്റെ. മൾട്ടി കളറൊക്കെ നല്ല ഭംഗിയില്ലേ. അപ്പം ഇത് അതെങ്ങനെ നീ വാങ്ങിക്കുന്നത്? അങ്ങനെ പറ. എന്റെ കുപ്പിവള കളക്ഷൻ എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എല്ലാവർക്കും ഇഷ്ടമായി കാണണം. ഇഷ്ടമാണ് കുപ്പിവള. കുപ്പിവള ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാവില്ലല്ലോ. അപ്പോ എല്ലാവരും കാണിച്ചു. ഞാനും എന്റെ കയ്യിലും കുറേ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോ കാണിക്കാതെ എങ്ങനെയാ മറ്റുള്ളവരറിയ. അതുകൊണ്ട് ഞാനും എൻ്റെ കുപ്പികളെ നിങ്ങളെയൊക്കെ കാണിച്ചു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് മുതലാളി ഇപ്പോഴും എന്നോട് പിണക്കത്തിലാണ്. എൻ്റെ എന്നോടുള്ള പിണക്കം മാറിയില്ല. യൂട്യൂബ് മുതലാളിയോടും എന്നെയും കൂടെ ഒന്ന് ഗൗനിക്കുക. ടാറ്റാ.